നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മിച്ചറാണ്. അതിന് ഈ ഗ്ലാസ് കൊണ്ട് 1.5 ഗ്ലാസ് കടലമാവ് വേണം. ആ കടലമാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടാം. അര ഗ്ലാസ് അരിപ്പൊടി. ഇനി ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഈ സ്പൂൺ കൊണ്ടാണ് അളക്കണത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞപ്പൊടി, 1/4 സ്പൂൺ കായം പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്. അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. ഇതെല്ലാം ചേർത്ത് ഒന്ന് കുഴച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം കുഴയ്ക്കാൻ. നമ്മൾ സേവ് ഉണ്ടാക്കാനുള്ള മാവ് ഈ പരുവത്തിൽ ഇത്രയും വെള്ളത്തോടെ കുഴച്ചെടുക്കുക. ഇനി അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. മിക്സ്ചർ ഉണ്ടാക്കാൻ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ കപ്പലണ്ടി, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചെടുക്കാം. ഞാനിതുകൊണ്ട് ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പൊട്ടുകടല, കറിവേപ്പില. കറിവേപ്പില നല്ലോണം ഇട്ടാലാണ് മിക്സ്ചറിന് സ്വാദുണ്ടാവുക. നമ്മൾ വറക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചു. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഏതോ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കറിവേപ്പിലയും കപ്പലണ്ടിയും പൊട്ടുകടലയും വറുത്തെടുക്കുകയാണ്. അതിങ്ങനെയുള്ള ഒരു അരിപ്പ പോലെയുള്ള ഈ കയ്യിൽ വറുത്തെടുക്കുകയാണെങ്കിൽ കരിയാണ്ട് കിട്ടും. കപ്പലണ്ടിയൊക്കെ നമ്മുടെ വറുത്തതാണല്ലോ. ഒരു പ്രാവശ്യം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എണ്ണ ചേർക്കാതെ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ചക്കപ്പലണ്ടി ഉപയോഗിക്കുക. അങ്ങനെ പച്ചക്കപ്പലണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നേരിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടുക. അപ്പോൾ കുറച്ചധികം നേരം കിടക്കണം. ഇതിപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലാണ് വറുത്തെടുക്കണത്. എണ്ണ ഒരുവിധം നന്നായി ചൂടായി. അപ്പം ഞാൻ ഈ കറിവേപ്പിലയൊന്ന് വറുത്തെടുക്കാം. ഏതൊരു സാധനമായാലും ഇപ്പോൾ കപ്പലണ്ടി ആയാലും പൊട്ടുകടല ആയാലും കറിവേപ്പില ആയാലും ഇങ്ങനെയുള്ളതാ കണ്ടോ, അങ്ങനെയുള്ള കീലുകീല ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് വറവായി എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മളത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുക. ഇനി നമുക്ക് പൊട്ടുകടല വറുത്തെടുക്കാം. പൊട്ടുകടല വറവാവാൻ കുറച്ച് താമസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അധികം നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ
ഞാനൊന്ന് തീ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതാ ഇപ്പം അത് വറവായി. മിക്സറിനുള്ള മാവ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് സേവനാഴിയിലിട്ട് പിഴിയാം. അപ്പോൾ നമ്മൾ ഈ അച്ചാണ് എടുക്കണം. ഈ അച്ച് കണ്ടോ, ഏറ്റവും ചെറുതും അല്ല, അതിൻ്റെ മുകളിൽ ഒരു അച്ചുണ്ടാവും. ഏറ്റവും ചെറുത് നമ്മൾ നൂൽപുട്ടിനെ എടുക്കും, പിന്നെ ഏറ്റവും വലുതുണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ കോലുകൾ പോലെയൊക്കെ വീഴും. അപ്പോൾ ഈ അച്ചെടുക്കുക, എന്നിട്ട് സേവനാഴിയിൽ വയ്ക്കുക, മാവ് നിറച്ച് പിഴിഞ്ഞെടുക്കുക. സേവനാഴിയിൽ നമ്മൾ മാവ് നിറച്ചു. ഇനി അത് വരുന്നുണ്ടോ ശരിക്കുന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ നമുക്ക് ഇനി വെളിച്ചെണ്ണയിൽ ഇടാം. എണ്ണ നന്നായി ചൂടായി, ഫ്ലെയിം താന്നാണ് കിടക്കണേ. ഇനി നമുക്കിതിനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പിഴിഞ്ഞ് വറുത്തു അടുപ്പത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തീ കൂട്ടി കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഷേപ്പിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അത് മുറിഞ്ഞൊക്കെ പോരും. അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്കിത് ഏതായാലും പൊടിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അത് മുറിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ പാകത്തിന് മൂപ്പിൽ എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം. മിച്ചറിനുള്ള സേവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കണം. അപ്പോൾ ആ ബൂന്തിക്കായിട്ട് ഇതാ 1/4 ഗ്ലാസ് കടലമാവ്,
അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, കാൽ ടീസ്പൂൺ കായം പൊടി, ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം കൂടിയാലും കുഴപ്പമില്ല, ബൂന്തി ഉണ്ടാക്കാനല്ലേ. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് ഇനി കുഴയ്ക്കാം. അപ്പോൾ ഉപ്പ് നോക്കുക കേട്ടോ. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കലക്കിയെടുക്കുക. ബൂന്തിക്കുള്ള പാകം ഇതാണ്. ഇങ്ങനെ നമ്മൾ കലക്കിയെടുക്കുക. ഇതാ ബൂന്തി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതിനെ മിക്സ്ചറാക്കാം. നമ്മൾ വറുത്തെടുത്ത ചീനച്ചട്ടിയിലെ എണ്ണയൊക്കെ മാറ്റി ആ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് കപ്പലണ്ടിയും പുട്ടുകടലയും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം ബൂന്തി ഇടുക. അപ്പോൾ അതിൻ്റെ കരികരിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഈ ചൂടുള്ള ചട്ടിയിൽ കെടുക്കുമ്പോൾ അതൊന്നും കൂടി കരികരിപ്പാവും. അതിന് ശേഷം മാത്രം ഒരര സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ കായം പൊടി, കുറച്ച് ഉപ്പ്, ഒരു അര സ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കുക. കാരണം എന്താ വെച്ചാൽ ചൂടോടുകൂടി നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്താലേ ഇതിലേക്ക് ഇവയൊക്കെ പിടിക്കുള്ളൂ. തണുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കുത്തായിട്ട് കിടക്കും. അപ്പോൾ അതിന് ശേഷം അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പ് വറുത്ത് വെച്ചിട്ടുള്ള സേവ് അതിലിട്ടിട്ട് ഇളക്കി ചേർത്താൽ നല്ല രസികനായിട്ടുള്ള മിക്സ്ചർ നമുക്ക് കിട്ടും. Thank you.
ചിലർക്ക് മിക്സ്ചർ കാപ്പിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് ലഡുവിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ ലഡു മുമ്പേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എല്ലാവരും ലഡുവും മിക്സ്ചറും ഒക്കെ ഉണ്ടാക്കുക, കഴിക്കുക, അഭിപ്രായങ്ങളൊക്കെ കഫേ കലവറയിലൂടെ അറിയിക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത് കേട്ടോ.